Hello friends, welcome to the class. We are going to talk kite Victers Standard 8 Max. Sir, in the class, we are going to talk about the activities. We are going to talk about the circle. Midpoint in the midpoint P on a random circle and midpoint Q on a lay. Circle in a virtue in the circle. Randam the circle in the midpoint load a cut on the bona boliana, like you will load a cut on the bona and random the circle, P and the midpoint loading cut on the bona. Okay. Apo Adinduli the poly triangle very canangle, are they in the triangle on a equilateral triangle on a sama buja trigonam on a number already participated. Sama buja trigonam the vernal in the equilateral triangle the vernal triangle with all the three sides are equal is called an equilateral triangle. Moon vashangalam tulyamaya trigonam on a sama buja trigonam. ഈ ട്രയാങ്കിൾ ഫോൾഡിംഗ് പറഞ്ഞിരുന്നു ആ നമ്മൾ ആദ്യം മുകളിലത്തെ ട്രയാങ്കിൾ ആ ഗ്രീൻ ട്രയാങ്കിൾ മാത്രമാണ് നോക്കിയത് ഇനി അതുപോലെ തന്നെ താഴെ ഒരു റെഡ് ട്രയാങ്കിളും നമ്മൾ താഴേക്ക് വരച്ചു അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം എന്താണ് ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആയിരിക്കും അല്ലേ അല്ലേ നമ്മൾ ആ റെഡിൻ്റെ മുകളിലേക്ക് ആ ഗ്രീൻ ട്രയാങ്കിൾ ഇങ്ങനെ മടക്കി വെക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് പൊസിഷൻ ആയിട്ട് അവിടെ ഇരിക്കും അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ ആ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണ് കാരണം എന്താ അതിൻ്റെ മിഡ് പോയിൻ്റിലാണ് മിഡ് പോയിൻ്റ് തൊട്ട് മുകളിലേക്കാണ് ഒരു ട്രയാങ്കിൾ വന്നത് മിഡ് പോയിൻ്റ് തൊട്ട് താഴേക്ക് വേറൊരു ട്രയാങ്കിൾ വന്നത് അപ്പോൾ ആ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണ് അവ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ് ഓക്കെ ഇനി രണ്ട് ട്രയാങ്കിളെല്ലാം നമ്മൾ രണ്ട് സർക്കിളെല്ലാം മൂന്ന് സർക്കിൾ വരയ്ക്കുന്നുണ്ട് മൂന്ന് സർക്കിൾ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഡയഗ്രാം എന്താ അതിന് എത്ര സൈഡ്സ് ഉണ്ട് ഇനി നോക്കൂ അതിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സൈഡ്സ് ഉണ്ട് അല്ലേ ആറ് സൈഡ്സ് വരുന്ന ഈ ഒരു ഫിഗറിന് എന്താ നമ്മൾ പറയാം നമുക്കറിയാം നാല് സൈഡാണുള്ളതെങ്കിൽ അതിനെ നമ്മൾ ചതുർഭുജം അല്ലെങ്കിൽ ക്വാഡ്രിലേറ്ററൽ എന്ന് പറയും അഞ്ച് സൈഡാണുള്ളതെങ്കിൽ അല്ല ആറ് സൈഡാണുള്ളതെങ്കിൽ അതിനെ നമ്മൾ ഷഡ്ഭുജം അല്ലെങ്കിൽ ഹെക്സഗൺ എന്നാണ് പറയുക ഓക്കെ അപ്പോൾ ആ സിക്സ് സൈഡഡ് ആ ഫിഗറിനെ നമ്മൾ എന്താ പറയുന്നത് ഹെക്സഗൺ എന്നാണ് പറയുന്നത് ഓക്കെ ഇനി എന്ത് ചെയ്തു ആ ഒരു സർക്കിളിൻ്റെ ഡയാമീറ്റർ പോലെ വരച്ചു അല്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ കട്ട് ചെയ്യുന്ന പി സി സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ആ ലൈൻ എന്താ നമ്മൾ പറയുക അതിൻ്റെ ഡയാമീറ്റർ എന്നാണ് പറയുക പി സി വരച്ചു ബി ഇ വരച്ചു എ ഡി വരച്ചു ഓക്കെ അപ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിൽ ഓരോരോ ചെറിയ ചെറിയ ട്രയാങ്കിൾ ഫോം ചെയ്തു പി ക്യു ഇ ക്യു ഡി ക്യു സി ക്യു ബി എ ക്യു ബി അങ്ങനെ ആറ് ട്രയാങ്കിൾ അതിൻ്റെ ഉള്ളിലുണ്ട് ഇനി നമ്മൾ ഈ ട്രയാങ്കിൾസിൻ്റെ സവിശേഷതയാണ് നോക്കാൻ പോകുന്നത് ഇത് ആദ്യത്തെ ട്രയാങ്കിളുള്ള ഈ ഒരു ഫിഗർ ഇത് മാത്രം നമ്മൾ നോക്കുകയാണ് പി ക്യു ഇയും എ പി ക്യൂവും കൂടി നോക്കുകയാണ് ഇത് എന്താണ് ഇത് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ കാരണം എന്താണ് ആ സെൻറ്റർ തൊട്ട് മുകളിലേക്കും സെൻറ്റർ തൊട്ട് താഴേക്കും വരുന്ന ട്രയാങ്കിളാണ് അവ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾസ് ആണ് ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ സർക്കിളിൽ വരുന്നതോ ഇതും ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ് ഇനി അപ്പോൾ ആ രണ്ട് ബ്ലൂ പോർഷനും നമ്മൾ പറഞ്ഞു അവ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾസ് ആണെന്ന് പറഞ്ഞു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആ റെഡ് പോർഷനാണ് ഡി ക്യു ഇയും ബി ക്യു എയും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് രണ്ടിലും വരുന്ന ഒരു ട്രയാങ്കിൾ നോക്കി ആ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് വരുന്നത് ആംഗിൾ ക്യൂ ആണ് അത് ഡി ക്യു ഇയിലുമുണ്ട് എ ക്യു ബിയിലും ഉണ്ട് ഇങ്ങനത്തെ ട്രയാങ്കിൾ ഇങ്ങനത്തെ ആംഗിൾസിനെ നമ്മൾ എന്താ പറയുക നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് എന്താണത് അത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് കണ്ടോ രണ്ട് വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന എതിർ കോണുകൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈ മാർക്ക് ചെയ്തിട്ടുള്ളത് അവ തുല്യമാണ് സെയിം ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ ആംഗിൾ ഡി ക്യു ഇ വിൽ ബി ഈക്വൽ ടു ആംഗിൾ എ ക്യു ബി അല്ലേ ആ രണ്ട് ആംഗിളും തുല്യമാണ് വേറെ നമുക്ക് എന്തൊക്കെ അറിയാം ഓക്കെ ഇതാണ് നടുവിൽ വരുന്ന സർക്കിൾ എന്ന് നിങ്ങൾ വിചാരിക്കുക ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് എന്തറിയാം ഈ ഡി ക്യു എന്ന് പറഞ്ഞാൽ എന്താ ഇത് ക്യു എന്ന് പറഞ്ഞാൽ മിഡ് പോയിൻ്റ് ആണ് അല്ലേ അപ്പോൾ ഡി ക്യു എന്ന് പറഞ്ഞാൽ എന്താ ഡി ക്യു എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ് അതുപോലെ തന്നെയല്ലേ ഈ ക്യു ഇയും വരുന്നത് ക്യു ഇയും എന്ത് തന്നെയാണ് റേഡിയസ് ആണ് അതായത് ഇത് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 3 സെൻറ്റിമീറ്റർ ആണ് ക്യു എ അങ്ങനെ തന്നെയല്ലേ അതും റേഡിയസ് അല്ലേ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതല്ലേ അപ്പോൾ ഇത് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ ക്യു ബിയും 3 സെൻറ്റിമീറ്റർ ആണ് അല്ലേ അപ്പോൾ അത് ഉറപ്പിച്ചില്ലേ അപ്പോൾ ഏതൊക്കെ സൈഡ്സ് ഈക്വൽ ആണ് ഡി ക്യുവും ക്യു എയും ഈക്വൽ ആണ് ക്യു ബിയും ക്യു സിയും ഈക്വൽ ആണ് അല്ലെങ്കിൽ ആ 4 സൈഡ്സും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം ഓക്കെ പിന്നെ നമ്മൾ എന്തും കണ്ടെത്തിയിട്ടുണ്ട് നമ്മൾ കണ്ടെത്തി ഈ ആംഗിൾ ക്യു ഈക്വൽ ആണ് കാരണം എന്താണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് എതിർ കോണുകളാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ആംഗിൾ ക്യൂ ഈക്വൽ ആണെന്ന് മനസ്സിലായി അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ അറിയാം ഒരു ട്രയാങ്കിൾ രണ്ട് ട്രയാങ്കിൾസിൻ്റെ രണ്ട് സൈഡ്സും ഈക്വൽ ആണ് അവയിലുള്ളതെന്ന് ആ
ഫോം ചെയ്യുന്ന ഒരു ആംഗിളും ഈക്വൽ ആണെന്നറിയാം. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ഡി ഇയും എ ബിയും ഈക്വൽ ആണോ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ, ദെൻ ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ, ഈ ത്രികോണത്തിലെ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്ന പറഞ്ഞിരുന്നു 7 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. 7 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററുമാണ് വശങ്ങളുടെ നീളം വരുന്നത്. അതിലെ ആംഗിൾ എത്രയാണ്? 70 ഡിഗ്രി ആണ്. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ 7 സെൻറ്റിമീറ്റർ നമ്മൾ ആദ്യം എടുത്ത് എ ബി വരയ്ക്കും, എന്നിട്ട് 70 ഡിഗ്രി മാർക്ക് ചെയ്യുക. 70 ഡിഗ്രി മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ്, എ സി എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്, 4 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്കെയിൽ എടുത്തിട്ട് കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ എടുത്ത് നമ്മൾ ഇങ്ങനെ ഒരു കട്ട് കൊടുക്കും. എന്നിട്ട് നമ്മളത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ട്രയാങ്കിൾ കിട്ടി? എ ബി സി എന്നൊരു ട്രയാങ്കിൾ കിട്ടി. ഓക്കെ, ഇത് നേരത്തെ നമ്മൾ കാണിച്ച ആ ഫിഗർ ഇല്ലേ, അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഓക്കെ, ഈ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വലിയ ഫിഗറിന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പിന്നെന്താണ്, അങ്ങനെ ഒരു ട്രയാങ്കിൾ അങ്ങനെ മെഷേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ കാണിച്ച ഏത് രീതിയിൽ വേണമെങ്കിലും എന്ത് വരയ്ക്കാൻ പറ്റും? ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കണ്ടോ, പല രീതിയിലും നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രണ്ട് ട്രയാങ്കിളും കൂടി ഇങ്ങനെ ഒരുമിച്ച് വെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അത് കറക്റ്റായിട്ട് കണ്ടോ ഇതുപോലെ ഇരിക്കും, ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ടിരിക്കും. കാരണം എന്താണ്, രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും അല്ലേ, 4 സെൻറ്റിമീറ്ററും 7 സെൻറ്റിമീറ്ററും ആ രണ്ട് ഭാഗങ്ങളും കൂടി ജോയിൻ ചെയ്യുന്ന ആംഗിൾ, അതാണ് നിങ്ങൾക്ക് 70 ഡിഗ്രി തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ട്രയാങ്കിൾ നിങ്ങൾക്ക് എങ്ങനെ വരച്ചാലും എങ്ങനെയാണ് അത് ഒരുപോലെ തന്നെയാണ് വരിക. നമുക്കിതുപോലെ ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡും അതിൻ്റെ ഒരു ആംഗിളും തന്നു കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ട്രയാങ്കിൾ സെയിം ആയിരിക്കും. ഇനി കണ്ടോ, ഇതാണ് രണ്ടെണ്ണം തന്നത്, എ ബി സിയും പി ക്യു ആറും എക്സാമ്പിളാണ്. ഇത് രണ്ടും കണ്ടോ ഒരുപോലെ തന്നെയല്ലേ, എ സി 4 സെൻറ്റിമീറ്റർ ആണ്, പി ആർ 4 സെൻറ്റിമീറ്റർ ആണ്, എ ബി 7 സെൻറ്റിമീറ്റർ ആണ്, പി സി 7 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ബി സി അതുപോലെ തന്നെയാണോ, ഒരേ സെൻറ്റിമീറ്റർ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളതൊന്ന് അളന്ന് നോക്കി. അപ്പോൾ എത്രയാണ്, ബി സി 6.7 വന്നു, ആർ സിയും 6.7 വന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് അതായത് ഈ രണ്ട് ട്രയാങ്കിളിലും 7 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ബി സിയും ആർ സിയും തുല്യമായിരിക്കും അല്ലേ. ബി സിയും 6.7 സെൻറ്റിമീറ്റർ കിട്ടി, ആർ സിയും 6.7 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സും ആ രണ്ട് സൈഡ്സും കൂടെ ഉണ്ടാക്കുന്ന ആംഗിളും തുല്യമാണെങ്കിൽ അതിൻ്റെ മൂന്നാമത്തെ സൈഡും തുല്യമായിരിക്കും. അതാണ് നമ്മളിപ്പോൾ ഇവിടെ പ്രൂവ് ചെയ്തത്. ഓക്കെ, ആ ട്രയാങ്കിൾ ഇതാ ഇതുപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട്, എ ബി സിയും പി ക്യു ആറും ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീൻ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ദി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് ദ ആംഗിൾ മെയ്ഡ് ദം ആർ ഈക്വൽ ടു ദ ടു സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ ആൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദം, ദെൻ ദ തേർഡ് സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ ആർ ഈക്വൽ, ദ ടു ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും മറ്റൊരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും തുല്യമാണെങ്കിൽ അല്ലേ. ഇവിടെ എങ്ങനെയാണ്, ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശവും അവ ചേരുന്ന കോണും തുല്യമല്ലേ, 70 ഡിഗ്രി അല്ലേ. അതെ, അപ്പോൾ അങ്ങനെ തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളുടെ മൂന്നാമത്തെ വശങ്ങളും തുല്യമാണ്, മറ്റു കോണുകളും തുല്യമാണ്. അപ്പോൾ ഇതിലെന്താ വരുന്നത്, ഇതിൻ്റെ മൂന്നാമത്തെ വശം തുല്യമാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, 6.7 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ മൂന്ന് സൈഡ്സും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ മൂന്ന് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, സമഭുജ ത്രികോണമായിരിക്കും, ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ് അത്, സമഭുജ ത്രികോണങ്ങളാണ് എന്നാണ് പറയുന്നത്. കൺസെപ്റ്റൊക്കെ നന്നായി മനസ്സിലാക്കി വെക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ പറ്റൂ. ഇനി പറഞ്ഞത് ഈ ചോദ്യമാണ്, എ ബി 5 സെൻറ്റിമീറ്റർ, ബി സി 3 സെൻറ്റിമീറ്റർ, എ 30 ഡിഗ്രി അല്ലേ. അത് വരയ്ക്കാനാണ് പറഞ്ഞത്, എ ബി 5 സെൻറ്റിമീറ്റർ വരച്ചു, എന്നിട്ട് നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് 30 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇതാ ഇനി എന്താണ്, എ സി എത്ര ബി സി എത്ര സെൻറ്റിമീറ്റർ ആണ്, ബി സി 3 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. പക്ഷേ ആ 3 സെൻറ്റിമീറ്റർ വരയ്ക്കുമ്പോൾ കണ്ടോ, ആ ആർക്ക് രണ്ട് സ്ഥലത്ത് കൂട്ടിമുട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ, നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റും. കണ്ടോ, ഇതുപോലെ രണ്ട് ട്രയാങ്കിൾസ് വരുന്നുണ്ട് അവിടെ, കണ്ടോ. അപ്പോൾ എ 30 ഡിഗ്രി ആണ്, ബി സി 3 സെൻറ്റിമീറ്റർ ആണ്.
ഓക്കെ, ഇവിടെ ഇതുപോലെ രണ്ട് ട്രയാങ്കിൾ വരാനുള്ള കാരണം എന്താ? നമുക്ക് തന്നിട്ടുള്ള സൈഡ് ഏതാ? എ ബിയും ബി സിയും ആണ് തന്നിട്ടുള്ളത്. എ ബിയും ബി സിയും കൂടി ചേരുമ്പോൾ വരുന്ന ആംഗിൾ ഏതാ വരേണ്ടത്? ശരിക്കും അത് ആംഗിൾ ബി അല്ലേ. ആ രണ്ട് സൈഡും കൂടി ചേരുമ്പോൾ വരുന്ന ആംഗിൾ, എ ബിയും ബി സിയും കൂടുമ്പോൾ വരുന്നത് ആംഗിൾ ബി ആണ്. ആ ഒരു സൈഡാണ് തന്നിട്ടുള്ളതെങ്കിൽ ഇതുപോലെ രണ്ട് ആംഗിൾസ് വന്നിരുന്നില്ല. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഏതാ? ആംഗിൾ എ ആണ്. അതാ രണ്ട് സൈഡ്സും കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന ആംഗിൾ ആണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിൽ രണ്ട് ട്രയാങ്കിൾസ് കിട്ടും. അപ്പോൾ രണ്ട് ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, 5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ആണെങ്കിലും ഒന്ന് ചെറിയൊരു ട്രയാങ്കിളാണ്, ഒന്നൊരു റൈറ്റ് ട്രയാങ്കിളുമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് എന്ത് നോക്കാം? ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ എന്തൊക്കെ കണ്ടെത്തി? നമ്മൾ എ ക്യൂവും ക്യൂ ഡിയും ഈക്വലാണ്, ബി ക്യൂവും സി ക്യൂവും ഈക്വലാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സും അതിൽ വരുന്ന ഒരു ആംഗിളും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? അതിൻ്റെ മൂന്നാമത്തെ സൈഡും ഈക്വൽ ആയിരിക്കും. ഇവിടെ മൂന്നാമത്തെ സൈഡ് ഏതാ? സി ഡിയും എ ബിയും ഈക്വൽ ആയിരിക്കും, അതിൽ വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ സോൾവ് ചെയ്യാനുള്ളത്. ഇവിടെ സെൻറ്ററിൽ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒ ആണ് കാണിച്ചിട്ടുള്ളത്, ശരിക്കും അത് ക്യൂ എന്നാണ് നിങ്ങളുടെ ഇതിൻ്റെ മുമ്പത്തെ പ്രോബ്ലമിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ക്യൂ ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ എന്താണ്? അപ്പോൾ ക്യൂ ഇ ഈസിക്വൽ ടു, അല്ലെങ്കിൽ ഈ നടുവിലത്തെ ഭാഗം ക്യൂ മാറ്റിയിട്ട് നിങ്ങൾ ഒ എന്ന് എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ ഒ ഇ ഈസിക്വൽ ടു ഒ എ പറയാം, ഒ ഡി ഈസിക്വൽ ടു ഒ ബി പറയാം, ആംഗിൾ ഇ ഒ ഡി ഈസിക്വൽ ടു ആംഗിൾ എ ഒ ബി. കാരണം എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, എതിർക്കോണുകളാണ് അല്ലേ. പിന്നെ അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഇ ഡിയും എ ബിയും ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ ഇതിൽ നിങ്ങളോട് സോൾവ് ചെയ്യാൻ പറഞ്ഞത് എന്താ? ഈ നടുവിലത്തെ ഈ റെഡ് കളറിൽ കാണിക്കുന്ന ട്രയാങ്കിൾസ് അത് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾസ് ആണ് എന്ന് നിങ്ങളോട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. ഓൾറെഡി അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. എന്താണ് നമ്മൾ പറഞ്ഞു? അതിൻ്റെ മൂന്ന് സൈഡ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഒ ഇയും ഒ എയും ഈക്വൽ ആണ്, ഒ ഡിയും ഒ ബിയും ഈക്വൽ ആണ്, ഇ ഡിയും എ ബിയും ഈക്വൽ ആണെന്ന് പറഞ്ഞു, ആംഗിൾ ഒ ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ബാക്കിയുള്ള സൈഡ്സ് ഈക്വൽ ആണെന്ന് പറയാനുള്ള പ്രൂഫ് എന്താ? ഇഫ് ദ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദം ആർ ഈക്വൽ ടു ടു സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ ആൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദം, ദെൻ ദ തേർഡ് സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ ആർ ഈക്വൽ ആൻഡ് ദ അതർ ടു ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. ഇതാണ് നിങ്ങളത് ഇക്വിലേറ്റൽ ട്രയാങ്കിൾ ആണെന്ന് പറയാനുള്ള പ്രൂഫ്. ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾ ഇവിടെ ഓൾറെഡി പറഞ്ഞു അല്ലേ. ഒ ഇയും ഒ എയും ഈക്വൽ ആണ്, ഒ ഡിയും ഒ ബിയും ഈക്വൽ ആണ്. അപ്പോൾ ഫസ്റ്റ് കാര്യം നമ്മൾ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ എന്താ പറയുന്നത്? അവ ചേരുന്ന ആംഗിളും ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് സൈഡും കൂടി വരുന്ന ആംഗിൾ ഏതാ? ആംഗിൾ ഒ ആണ്. അത് രണ്ടും ഈക്വൽ അല്ലേ, രണ്ട് ഈക്വൽ അല്ലേ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. അത് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? മൂന്നാമത്തെ സൈഡും ഈക്വൽ ആണ്. മൂന്നാമത്തെ സൈഡ് ഏതാ? ഇ ഡിയും എ ബിയും ഈക്വൽ ആണ്, അവ ചേരുന്ന ആംഗിൾസും ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ ഇയും ആംഗിൾ ഡിയും ഏതിനോട് ഈക്വൽ ആയിരിക്കും? ആംഗിൾ എനോടും ആംഗിൾ ബിനോടും ഈക്വൽ ആയിരിക്കും. അതായത് സർ നേരത്തെ കാണിച്ച പോലെ ഈ ട്രയാങ്കിൾ നമുക്ക് കറക്റ്റായിട്ട് മറ്റേ ട്രയാങ്കിളിൻ്റെ മുകളിൽ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതൊരു ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ്, അതൊരു സമഭുജ ത്രികോണമാണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ പ്രൂഫ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്ന് ടീച്ചർ സാർ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് തന്ന ആക്ടിവിറ്റീസും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് യു, സബ്സ്ക്രൈബ് ചെയ്യൂ, തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.